കുമാരൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഓണം എന്ന് മലയാളികളുടെ ഒരു ഉത്സവമാണ്. അതായത് എത്ര ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ മലയാളികൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്ന രീതി. എന്തായാലും ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് ഇവിടുത്തെ ഇന്ന് തിരുവോണദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ ഭക്ഷണ വിതരണത്തിന് ഉള്ള സംവിധാനങ്ങൾ ഇന്ന് ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. അധികം സമയം കളയുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രത്യേക ആദ്യം ഓണാശംസ അദ്ദേഹം അർപ്പിക്കുന്നു. എല്ലാവർക്കും വന്നേർ പോലീസിൻ്റെ ഓണാശംസകൾ. കൂടാതെ അദ്ദേഹത്തിന് നമ്മൾ ദീർഘായുസ് നേരിടുകയാണ്. ദൈവം അദ്ദേഹത്തെ ഇതുപോലെ നിരവധി ഓണങ്ങൾ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യാനും തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ അയച്ചു വെക്കാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ നടത്തുകൊണ്ടേ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നവജീവന്റെ ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തെ കോവിഡ് രോഗം ബാധിച്ച് അനേകർ മരിച്ചു ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അനേകർ ഈ രോഗത്താൽ ഭയപ്പെട്ട് കഴിയുന്ന രോഗികളായി മാറുന്നു. ഈ അവസരത്തിൽ ഒരുപാട് ആളുകൾ ഒത്തിരി ദുഃഖിതരായി കഴിയുകയാണ്. പലർക്കും ജോലിയില്ല, ജീവിക്കാൻ മാർഗമില്ല, ആഹാരത്തിന് മരുന്നിന് മാർഗമില്ലാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ വീടിനടുത്തും ചുറ്റുപാടുകളിലുള്ള ഏറ്റവും വിഷമിക്കുന്ന പാപങ്ങളെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വന്തം മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ട് കണ്ടുകൊണ്ട് നമ്മളവരെയൊക്കെ ഇന്ന് സഹായിക്കേണ്ട സമയമല്ലേ? തീർച്ചയായിട്ടും അതെ. കോട്ടയം മെഡിക്കൽ കോളേജ്, കുട്ടികളെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രികളൊക്കെയായി നമ്മളിന്ന് പതിവായിട്ട് കൊടുക്കുന്ന ആ ഭക്ഷണ വിതരണം കൂടാതെ 5000-ൽ അധികം ആളുകൾക്ക് നല്ല ഓണസദ്യ തന്നെ കൊണ്ട് സഹായിക്കാൻ സന്മനസ്സുള്ള ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനായിട്ട് ഒരുങ്ങിയതുകൊണ്ട് ഗാന്ധിനഗർ പോലീസിൻ്റെ സഹായത്തോടെ പ്രത്യേകിച്ചും CISI പോലീസുകാരെല്ലാം ഒന്ന് ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനൊക്കെ സഹകരിച്ചു. ഒത്തിരി രോഗികൾക്ക് ഇന്നതൊരു സന്തോഷകരമായ ദിവസമായിരുന്നു. ഒത്തിരി ദുഃഖമുണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒത്തിരി കല്യാണങ്ങളൊക്കെ നമുക്ക് നടക്കുമ്പോൾ ചെലവ് കുറഞ്ഞതിൽ ലാഭമായിട്ട് കാണാതെ നവജീവനോ ഇതുപോലുള്ള ആതുരാലയങ്ങളിലോ ഒരു നേരത്തെ ഭക്ഷണം ആ കല്യാണത്തിനോടോ ജന്മദിനത്തിനോടോ അനുബന്ധിച്ച് കൊടുക്കാനുള്ള ഒരു നല്ല സമയവും കൂടിയാണെന്ന് നമുക്ക് ഈ സമയം ഓർക്കാം. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ ഒത്തിരിയേറെ സഹായിക്കുന്നവരാണ്. വിദേശ മലയാളികളും പ്രവാസി മലയാളികളും ഒത്തിരി സഹായിക്കുന്നവരാണ്. അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം നമ്മുടെ കേരളത്തിനുണ്ട്. അതിൽ നമുക്കൊത്തിരി ദൈവത്തിന് നന്ദി പറയാം. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ വളരെ കൂടുതൽ കൂടുതൽ ആളുകളെ സഹായിക്കേണ്ടത്, ഓട്ടോറിക്ഷക്കാർക്ക് ഒക്കെ നമ്മൾ ഓണക്കിറ്റ്, പലവ്യഞ്ജനം, പച്ചക്കറിയൊക്കെ കൊടുത്ത് സഹായിച്ചു. ഒത്തിരി ആളുകളുടെ കുടുംബങ്ങൾ നമ്മുടെ നവജീവനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം പലവ്യഞ്ജനവും പച്ചക്കറിയും ഒക്കെ കൊടുത്ത് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ സഹായിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടുതൽ കൂടുതൽ ഈ ദുഃഖിതരോട് ചേർന്ന് നിൽക്കാൻ, നവജീവന്റെ പ്രവർത്തനങ്ങളോട് കൂടുതൽ സഹകരിക്കാൻ ഈ സമയം നിങ്ങൾ ഒരു ആഗ്രഹം കാണിക്കുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ്. നമുക്കെല്ലാവരെയും സഹായിക്കണം. എല്ലാ ദുഃഖിതരുടെയും കൂടെ ആയിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളോട് കൂടി, അതുപോലെ മറ്റ് സന്നദ്ധ സംഘടന പ്രവർത്തകരോട് കൂടി നമുക്ക് എല്ലാവരെയും കൂടെ നിന്ന് എല്ലാവരെയും സഹായിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നവജീവന്റെ ഓണാശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും നന്ദി, നമസ്കാരം. What have I gotta do to make you love me? What have I gotta do to make you care? What do I do when lightning strikes me? And I wake to find that you're not there. What have I gotta do to be heard? What do I say when it's all over? And sorry seems to be the hardest word. It's sad, so sad. It's a sad, sad situation. And it's
sorry.